ഹലോ ഫ്രണ്ട്സ്, എന്റെ ഫാമിലി ഹൗസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അപ്പോസ്, ഇത് അമ്മൂസ്. എന്റെ പേര് ശരിക്കും അമ്മൂസ് തന്നെയാണ് കേട്ടോ. എന്റെ അച്ഛൻ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ അമ്മു അമ്മു എന്ന് വിളിക്കാറ്. അതെ, അപ്പൊ രണ്ടാം മൂസ് ഉണ്ട്, കുഞ്ഞമൂസ്. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ എനിക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ അതെ, നമ്മള് കുറച്ച് ചൂര വാങ്ങിയിണ്ട്, വെള്ളച്ചൂര. അത് കറി വയ്ക്കാൻ പോണം. അവര് നായി നമുക്ക് പെട്ടെന്ന് നുറുക്കി തരൂലോ. അപ്പൊ അതിന്റെ തലി ഇതൊക്കെ നമ്മള് തിരിച്ച് മേടിച്ചുട്ടാ. നായി രണ്ട് നായ്ക്കളുണ്ടല്ലോ നമുക്ക് അവർ കൊടുക്കാനായിട്ട്. എനിക്ക് നമുക്ക് എന്റെ തലി ഇതൊക്കെ മാറ്റണം കേട്ടോ. കൊടലൊക്കെ എടുത്ത് മാറ്റി പട്ടി കൊടുക്കാം. മിക്കിക്ക് വയ്യാണ്ടിരിക്കട്ടോ, അത് ആക്രിയൊക്കെ കടിച്ചു തിന്നിട്ടേ അതിന് ഭക്ഷണം പലഹാരം തിന്നാൻ ഒരു കുഴപ്പമില്ല. മാന്തി എടുത്തോണ്ട് മണ്ണിന്റെ അടിയിലേക്ക് മാന്തി എടുത്തോണ്ട് അത് കടിച്ചു. അതൊരു പ്രത്യേക സുഖ. പലഹാരം മനുഷ്യന്റെ സ്വഭാവം മൃഗങ്ങളും പഠിച്ചു. വെറുതെ കറി വെച്ചോ, അത് കറി വെച്ചോ. പിന്നെ രാവിലെ ഭക്ഷണം വറക്കാടുത്താ. അപ്പൊ നമുക്ക് ആദ്യം കഴുകി എടുത്തിട്ട് വരാട്ടോ. ഓക്കെ, അപ്പൊ വേണ്ടിക്കുള്ള സവോള ഉള്ളിയാ. സവോള ചെറുതോനെ എടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ശൂന്യമുളക്, ഇഞ്ചി കണ്ടില്ല, ഇഞ്ചി ഇഞ്ചി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഇതൊക്കെ തയ്യാറാക്കണം നമുക്ക്. വെള്ള ചൂര എന്ന് പറഞ്ഞേ, വെള്ളച്ചൂര. അതെങ്ങനെയാ അറിയാൻ പറ്റില്ല, ചുവപ്പ് നിറമാണല്ലോ. എനിക്കറിയില്ല, വെറുതെ പറയണതാണോ. ഇനി അവര് പേര് അങ്ങനെ പറഞ്ഞാള് വെള്ളച്ചൂരാവും പറ്റിച്ചതാവും. വെള്ളനെയാ വെള്ള നിറമുണ്ട്. സത്യം പറഞ്ഞ ഞാൻ ചാള പഠിക്കാൻ പോയ ചാള അയില ചൂര ചൂര എന്നൊക്കെ പറഞ്ഞ കണമ്പ് കഴിഞ്ഞിട്ട് ഈ വെള്ളട് മാത്രം വെള്ളച്ചൂര. പിന്നെ ഉള്ളത് മേടിച്ചു. ഇന്ന് രാവിലെ ആണെങ്കിൽ പരിപ്പ്, ഇന്നലെയും ഇന്നലെയും പച്ചക്കറി തന്നെയായിരുന്നു കേട്ടാ. എന്നും പച്ചക്കറി ആകുമ്പോൾ പറ്റില്ല. അപ്പോ ഉള്ളത് മേടിച്ചു പോകും നമ്മള്. കുട്ടം പഠിക്കാണ് കേട്ടാ, റോളിന്ന് പഠിക്കണം. ഒരു മാസം അല്ലുള്ള പരീക്ഷക്ക്. എന്നിട്ട് പെട്ടെന്നല്ലേ അവര് വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോണ്. ഒന്നല്ല, 24 മണിക്കൂർ ഓരോ ദിവസത്തിലുണ്ട്. നമുക്ക് അങ്ങനെ തോന്നണം. പണിയില്ലാണ്ടിരിക്കുമ്പോ ടൈം പോയി ആടുന്നില്ല. തുടങ്ങിയ കാലം രക്ഷപ്പെട്ടു. ആനകളൊക്കെ അവിടെ ഉണ്ടാവും ചിലപ്പോ. ആനയാ ആന എന്നോടൊന്നും പറഞ്ഞില്ല. ആരെയും അടുത്ത് വെച്ചിട്ടൊന്നും അവിടെ വെച്ച് കണ്ടിട്ടില്ല സംസാരിക്കാനായിട്ട്. നമ്മളെ പറമ്പിലൊന്നും ഇപ്പൊ ചവിട്ടുമ്പാടൊന്നും കാണാനില്ല. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വരും അവിടെയൊക്കെ നടന്നു നോക്കിട്ട്. ഒരു ദിവസം ഒരു ദിവസം രാത്രിയൊക്കെ ഒരു 10-20 കിലോമീറ്റർ ഒക്കെ നടക്കൂറ്റാണ്. എവിടേക്ക് എത്താ കഴിഞ്ഞ കൂട്ടപ്പാ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. കാവടിക്കൊക്കെ പോയിട്ട് രാവിലെ എനിക്കാണൊരു മടി പോകണ്ടെന്നൊരു മടി.
വരുമ്പോ ഒരു മണി ഞങ്ങള് വരുമ്പോ അപ്പൊ ഉറക്കമ്മ കേണ്ടായിരുന്നില്ല. എന്നാലും ഇങ്ങനെ 8 മണി ഒരു 7:30 വരെ ഉറങ്ങിയോട്ടെ വിചാരിച്ചു. പഠിക്കാന്ന് രാവിലെ വിളിച്ചില്ല. പിന്നെ സ്കൂളിൽ പോവാൻ ട്യൂഷന് പോണില്ലല്ലോ, അപ്പൊ നമുക്ക് ക്ലാസ് കണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ എൻപിച്ചാൻ പറഞ്ഞയച്ചു. പിന്നെ അവന് ലീവ് എടുക്കാൻ ഇഷ്ടല്ല. പണ്ട് അങ്ങനെയായിരുന്നു, ലീവ് ഒന്നും കേട്ട് കഴിഞ്ഞാ അവന് ഭയങ്കര വിഷമാണ്. പഠിക്കാൻ പോയി കരയണ്ട കരയണ്ട. പഴയ സ്കൂളിലത്തെ ലീവ് എടുത്തിട്ടില്ല. പഴയ സ്കൂളില് കൊറേ ലീവ് എടുത്തിട്ടുണ്ട്. പകുതി വീട്ടിലും കൊറോണ ഇല്ലായിരുന്നു. അതല്ല സ്കൂളിക്ക് വരുന്നില്ല, 8-ാം ക്ലാസ്സിന് കൊറോണ ഒന്നും ഉണ്ടായിരുന്നില്ല. അതില് പകുതി വീട്ടിലും. പിന്നെ 7-ാം ക്ലാസ് പിന്നെ പോയി പോയിരുന്നു. സമയം പോയി പിന്നെ അത്ര തന്നെ പോയിട്ടുള്ളു. 9-ാണ് പോണത് മാത്രല്ല, പഠിത്തം മെയിനാണ്. 9-ഉം 10-ഉം ഇപ്പൊ പറയുമ്പോ നിങ്ങൾക്കൊക്കെ ഒരു വിഷമം തോന്നും. പക്ഷെ ഇല്ലാലെ പറയന്നല്ലേ പറഞ്ഞത്, ഇപ്പോൾ പറഞ്ഞത് തന്നെ പഠിക്കേണ്ട കാര്യം. മാർക്ക് എടുത്താ പരീക്ഷയ്ക്ക് കോട്ടി മതി, പരിശ്രമിക്കാം നമ്മള്. അല്ലാണ്ട് നമുക്കൊരാള് കൊണ്ടുവന്ന് തരുമൊന്നുമില്ല ഒരു കാര്യത്തിലും. എപ്പോഴും നമ്മളെന്തോരം പരിശ്രമിക്കണോ അതിനനുസരിച്ചുള്ള അതിന്റെ ഫലം നമുക്ക് കിട്ടും. അത്ര പോരെ കൂട്ടാ, ഇനി അടുത്ത കൊല്ലം 10-ലേക്കാണ്. നല്ല മാർക്ക് വേണം, വളരെ ആക്റ്റീവായിട്ട് പഠിക്കാം. പണ്ടിന്റെ പ്രയത്നം ചെയ്യണ്ടേ. നമ്മളെ കുന്നോളം ആശിച്ചാലേ കുന്നി കുരുവോളം കിട്ടുള്ളൂ. അപ്പൊ കുന്നി കുരുവിനോളം ആശിച്ചു കഴിഞ്ഞാൽ എവിടെ കിട്ടുക? ഒന്നും കിട്ടില്ല. അതാണ് അതുകൊണ്ട് വേറെ ഒന്നല്ല. അച്ഛന്റെ കാലഘട്ടം അല്ല ഇനി നിങ്ങളുടെ പറഞ്ഞേട്ടാ. അച്ഛന്റെ കാലഘട്ടം അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് കൂലിപ്പണി അറിയാണ്ടെങ്കിൽ പണി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല. കേരളത്തിൽ ആയാലും ഒരു പണി പണിയുമില്ല, പണിയുമില്ല ആൾക്കാര്. രണ്ടല്ലോ അതി കൊറച്ച മതി, അധികം മുളക് ഇടാനി. മുളക് കൂടി കഴിഞ്ഞിട്ട് എന്നാൽ പേടിച്ചിട്ടില്ല. എന്നിട്ട് സ്വകാര്യം പറഞ്ഞാ ചെറുള്ളൂ, വേഗം പറയും. എന്നിട്ട് സ്വകാര്യം പറഞ്ഞ മോളെ, എന്റെ മോളെ എവിടെയാ? അപ്പൊ നമ്മളെ അരിഞ്ഞാച്ച വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ വഴറ്റിയെടുക്കട്ടെ. രാത്രി പരിപാടിയാണ് കേട്ടാ. കുരുമുളക് കഴിഞ്ഞു,
മഞ്ഞൾ കഴിഞ്ഞു. അതൊക്കെ നമുക്ക് നാടൻ നമ്മുടെ പറമ്പികളിൽ നിന്ന് കിട്ടിയിട്ടുള്ള മഞ്ഞപ്പൊടിയും കുരുമുളകൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞു, ഇനിയിപ്പെല്ലാം കിട്ടിയിട്ട് വേണം. മഞ്ഞളും പറിച്ചില്ല. മേടിക്കാം പച്ചമഞ്ഞൾ മേടിച്ചിട്ട് അത് ഞാൻ ഒഴിഞ്ഞുണക്കിയ മഞ്ഞൾ മേടിക്കാൻ കിട്ടില്ല, പൊടിപ്പിച്ചാൽ മതി. കുരുമുളക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. നാളെയാണ് കിട്ടുന്നത്. കൊറക്കഞ്ചേരി പോയി അപ്പാവടി, തൃശ്ശൂർ ജില്ലയിലുള്ള നമ്മളിപ്പോ സാധാരണ കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി മുളകുംപൊടി ഇട്ടുണ്ടായിരുന്നു. ഏയ് എല്ലായിടത്തും നടന്നാലേ പഠിപ്പ് പോകുമ്പോ പഠിപ്പ് തന്നെയല്ല, അച്ഛൻ്റെ വ്യത്യസ്തം പണിക്ക് പോകാൻ തീർന്നു. ഞാനാണ് കുരുമുളകും മസാലയാണ് ഇടാളതട്ടാ. കുരുമുളക് പിന്നെ ഗരം മസാല. മാങ്ങ കുറവല്ലേ? ചില മാവ് നന്നായിട്ട് നമ്മുടെ അടുത്തുള്ള മാവ് നന്നായിട്ട്. നമ്മളെ ചേട്ടനെ കണ്ടിട്ടില്ലേ ചേട്ടന്? ആൾക്ക് പൈസ തിരിച്ചു കൊടുക്കണം. നമ്മളെ നോക്കി ഉണ്ടോന്നല്ലോ പൂക്ക് മുന്നേ വന്ന് വരത്തന്ന് പോയതാ. പക്ഷെ നമുക്കും പണിയില്ലാണ്ടിരിക്കല്ലായിരുന്നു, പണിക്ക് പോയി സമയത്താണ് ഞങ്ങൾ കാശ് കിട്ടിയത്. അതിന് സഹായമായി. നമുക്ക് പുളിവെള്ളം ഒഴിക്കാട്ടാ. കുറച്ച് വെള്ളം ഒഴിക്കണട്ടാ. പണിയില്ലാണ്ട് അഞ്ചാറ് മാസം ഇരുന്നപ്പോ എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ നടന്നു പോയി. ദൈവത്തേക്ക് ദൈവം ഉണ്ടാവുന്ന പറഞ്ഞിട്ട് ഒരു വിഷമം തന്നെയാ. അതെ, ബുദ്ധിമുട്ടിങ്ങനെ കഴിയണ സമയത്ത് ഒരാളും എന്താന്ന് വരെ ചോദിക്കാത്തൊരവസ്ഥ വരും. അത് പലർക്കും വന്നിട്ടുണ്ടാവും. എങ്ങനെയാ ജീവിക്കണം എന്നൊരു ചോദിക്കാം. പിന്നെ അത് കാരണം നമുക്ക് അതിൽ നിന്നാണ് ഊർജം കിട്ടാം. ആരും ഇല്ലാന്ന് തോന്നുമ്പോ പിന്നെ ഒറ്റയ്ക്കാണ് ജീവിക്കാന്നുള്ളൊരു മാനസികാവസ്ഥ. പിന്നെ ആർക്കും എന്ത് വിഷമം കണ്ടാലും നമുക്ക് തോന്നും നമ്മുടെ വിഷമല്ലേ വലുത് എന്ന് തോന്നും. അല്ലാണ്ട് ഒന്നുമില്ല, മാനസികമായിട്ടൊരു ചങ്കുറപ്പ് വരിക എന്നറിയില്ലേ, അതാണ്. എഴുപതിനായിരോളം പോയി കല്ല്. പിന്നെ മോളിലെ പഠിത്തം ടൗസർ കീറിയ അവസ്ഥയായിരുന്നു. പിന്നെ അങ്ങനെ പുറം പോയിട്ടൊരു ചെലവില്ലാത്തവരനൊക്കെ പിടിച്ചിരുന്നു പോയി.
ഓർമ്മ ചെലവ് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം, ചായ കുടി, വീടി വലി, ശത്രു വലി, ഇതൊക്കെയായി. ശീലങ്ങളൊന്നും പിന്നെ എന്റെ ചേട്ടനില്ല, അതന്നെ ഒരു ഭാഗ്യം. പുറത്തിറങ്ങിയ ഞങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമല്ല ചായ പോലും കുടിക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ചായ പോലും കുടിക്കില്ല. സാഹചര്യം അനുസരിച്ച് ജീവിക്കാം. ഉള്ളപ്പോ കഴിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ഭക്ഷണം കഴിക്കുക, നന്നായി ജീവിക്കുക. അല്ലാണ്ട് നാളെ ഉണ്ടല്ലോ ഫ്രണ്ട്സിനെ പറഞ്ഞപ്പോ ഒരു ഫ്രണ്ട്സ് അവരിന്ന് മേടിച്ചു, അപ്പൊ നാളെ അങ്ങോട്ട് മേടിച്ചിറക്കണം. ഭക്ഷണം എന്തുട്ടായാലും ചെലവന്നെയാണ്. അപ്പൊ അത് പിന്നെ കൂടുതല് കുടിക്കും. നമ്മുടെ കാശുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവുള്ളൂ. അതില്ലാണ്ട് വന്നേക്ക് നാല് വട്ടം എന്ത് ചെയ്യും, നാല് ചായ മേടിച്ചു വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ അവരും മോതിരിച്ച് പോണവരാണ്. മരിക്കേണ്ട സമയമായി മരിക്കും, ഉള്ള കാലം ജീവിക്കാൻ നന്നായിട്ട് ആരും പറ്റിക്കാട്ടോ. നമ്മളിപ്പോ ഇത് ആട്ടിച്ചിട്ട് എത്ര വർഷമായി, അല്ല എത്ര മാസമായി ഏട്ടാ? അപ്പൊ ഒരു 8 മാസം കൂടുതല് ഈ വെളിച്ചെണ്ണ ഓയിലുകളിൽ നിന്നാട്ടോ ഓരോ അസുഖങ്ങള് വരുന്നത്. കണ്ണി കണ്ട ഓയിലുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ഓരോ സൺഫ്ലവർ ഓയിൽ, ആ ഓയിൽ, ഈ ഓയിൽ എന്നിട്ട് കുറെ ഓയിലുകളുണ്ട്. ഇത് എന്തൊക്കെയാന്നുള്ളത് അറിയാം. നമ്മുടെ ഇത് കഴിയുമ്പോ മാത്രം നമ്മൾ അത് ഉപയോഗിക്കാറുള്ളൂ, അതുവരെ തന്നെ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ സൺഫ്ലവർ ഓയില് എല്ലാം ആയത് തന്നെയല്ലേ. സൺഫ്ലവറിന്റെ അതിന് തന്നെ 260 രൂപയാണ് ഒരു കിലോന്റെ വില. അത് ആട്ടി വരുമ്പോ ആകെ 300-400 ഗ്രാം ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയായി 120 രൂപ കൊടുക്കുന്ന ഒരു കിലോ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ എല്ലാം മായായില്ലേ, നമ്മള് പൊടികളിലും എണ്ണകളിലും സർവത്ര മായായിപ്പോ ക്യാൻസർ തന്നെയായി. പച്ചക്കറിന്റെ വരിയുണ്ട്, ജങ്ക് ഫുഡില്ലേ നമ്മള്, എന്നിട്ട് പറയാ ഫാസ്റ്റ് ഫുഡ് അതൊക്കെ പരമാവധി ഒഴിവാക്കാം. വീട്ടിലുണ്ടാക്കണ ഭക്ഷണം കഴിക്കാം. നമ്മള് വീട്ടില് ഭക്ഷണം, പിന്നെ നമ്മള് പച്ചക്കറിക്കാൻ നട്ട് പിടിപ്പിച്ചിട്ട്, പിന്നെ നമ്മള് വളർത്തണ മൃഗങ്ങളെ കോഴിയൊക്കെ നമ്മള് തന്നെ വളർത്തിട്ട് നമ്മള് തന്നെ കൊന്നിന്നാണെ നമുക്ക് പിന്നെ വളർത്തും. ഒരു അമ്മരക്കട നട്ടിട്ട് അത് ഇപ്പൊ രണ്ടോട്ടം പഠിച്ചപ്പോ നമുക്കത് മതിയായി. അത് അങ്ങനെയാണ്, രണ്ടു എല്ലാ തരം കൃഷി വേണം. എന്നാലും നമുക്ക് മടുക്കാണ്ട് തിന്നാൻ പറ്റില്ല. ഒരു തരം തന്നെയാണെങ്കിൽ എന്ന് ചോദിച്ച് തോൽക്കും. ഞങ്ങള് ടെറസിന്റെ മുകളില് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ നിർത്തി. കൊക്കുമറുണ്ടായിരുന്നു, തക്കാളി, മിളക്, പയർ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അത് മണ്ണ് അവിടെ കയറ്റിക്കൊണ്ട് പയർ ബുദ്ധിമുട്ടായിരുന്നു നനയ്ക്കാനും. പിന്നെ ടർഫ് പെട്ടത് ചൂടാവില്ലേ, അപ്പൊ നന മൂന്നേരൊക്കെ നനയ്ക്കണം. അത് ഒരു സാറി മറന്നുപോയി കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കും. പിന്നെ അടിയിൽ വെക്കണേ 2 നേരം നനച്ചാ മതി. നമ്മുടെ വീടിന് ചുറ്റും മരങ്ങളാണ് കേട്ടോ, അത് കാരണം നമുക്ക് അടിയിൽ വെക്കാൻ പറ്റില്ല. സ്ഥലം ഉണ്ട് അതില് ചുറ്റും, മതിലും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തുടങ്ങിയത് പ്ലാവ്, ഇരുമ്പാമ്പിളി, ആന്ത, പിന്നെ ഒരു പേര, കണിക്കൊന്ന, പിന്നെ ഒരു ഉപകാരത്തിലും മരം വെക്കണവെപ്പ്. പിന്നെ മറ്റേ നമ്മള് ചാർട്ടില്ലേ, ചെറി
അങ്ങനെ ഉള്ള സ്ഥലത്തൊക്കെ ഓരോന്നൊക്കെ ഉണ്ട്. ഒരു തെങ്ങുണ്ട്. കൊറച്ചുകൂടി നമുക്ക് മോളില് കുരുമുളക് ഇട്ട് കൊടുക്കട്ടാ. തിരി ഒരു കുറവുണ്ട്. പിന്നെ കൊറച്ച് മസാല, കൊറച്ച് മസാല പൊടി, കൊറച്ച് വേപ്പിൻ്റെ ഇല, കൊറച്ച് പച്ചമുളക്, കൊറച്ച് കൊറച്ച് കൊറച്ച്. അതിട്ടാ പിന്നെ മീൻ വറുത്ത് സെറ്റ് ചെയ്യണ്ടാ. ഇത് ഇവിടെ കൊറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഊണ് കഴിക്കാൻ പോ. നമ്മുടെ വൈകുന്നേരത്തെ വിഭവങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്. ചോറും കറി എന്റെ ചേച്ചിരമ്മ വന്നപ്പോ കൊണ്ടുവന്നാവാ. പഠിക്കാൻ ഓസ്ട്രേലിയക്ക് പോയിട്ടായിരുന്നു. രണ്ടു കൊല്ലായിപ്പോ പോയിട്ട് വന്നു. അവന് ലീവിന്റെ വന്നിട്ട് അപ്പൊ മേമേനെ കാണാൻ വന്നപ്പോ അവൻ കൊണ്ടുവന്നതാണ് കേട്ടാ. അവന് സന്തോഷം. ചോക്ലേറ്റ്, ചോക്ലേറ്റ് ആണ്. ബദാമും അണ്ടിപ്പരിപ്പും പിസ്തയും കൂടി ഉള്ളത്. നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. ഫുള്ള് ചോക്ലേറ്റ് തന്നെ ആണ്. എനിക്ക് ചോക്ലേറ്റ് ഷുഗറിന് കുഴപ്പമില്ല എന്ന അഭിപ്രായമുള്ളവരൊന്ന് കമന്റ് ചെയ്തോളാം. ആ ചോക്ലേറ്റ് മാത്രം പറഞ്ഞാൽ അത് പൊക്കോന്ന് ണെങ്കിൽ നമുക്ക് അത് മാറിയിട്ട് കഴിക്കാന്ന് പറയാം. ഈ ഷുഗർ എന്ന് മാറാനാ? നമ്മുടെ ജീവിത അവസ്ഥാനം വരെ ഉണ്ടാവും. അപ്പൊ ലേശമൊക്കെ കഴിക്കാം. എല്ലാവരും അഭിപ്രായം തന്നെയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളോട്ടാ. അപ്പൊ എനിക്ക് പണി തന്നതാണ്. അപ്പൊ ശരി, എന്നാ ചോറെടുക്ക. അപ്പൊ നമ്മള് ചോറൊക്കെ കൊടുന്ന് വെച്ചുട്ടാ. നമ്മള് കഴിക്കാൻ പോവാണ്. ടേസ്റ്റോ കാട്ടാ. ഇത് പിന്നെ മീൻ ഉടഞ്ഞ് പോവില്ലേട്ടാ. ചൂരമീനെ ഞാൻ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. അമ്മ വാങ്ങിയ കാരണം ഇഷ്ടപ്പെട്ടു. അച്ഛൻ്റെ കാശുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെ ആയിരുന്നു. അപ്പോ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഐറ്റവുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.